നമസ്കാരം. വയനാട്ടിൽ വിനോദസഞ്ചാരത്തിനെത്തി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ സ്വദേശിനി ഷഹാനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മേപ്പാടിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിലെ ടെന്റിൽ താമസിക്കുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 7 സംഭവം. മേപ്പാടി എളമ്പിലേരിയിലെ സ്വകാര്യ റിസോർട്ടിൽ ടെന്റിൽ താമസിക്കുന്നതിനിടെയാണ് കാട്ടാൻ ആക്രമിച്ചത്. ശുചിമുറിയിൽ പോയി മടങ്ങുമ്പോൾ ആനയുടെ ചിഹ്നം വിളി കേട്ട് ഓടുമ്പോൾ തട്ടി വീഴുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നാലെ എത്തിയ ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്നാണ് പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പിലെത്താനാകൂ. ഇടതുകാലിനും പരിക്കുണ്ട്. പ്രത്യക്ഷത്തിൽ മൃതദേഹത്തിൽ മറ്റു പരിക്കുകളൊന്നുമില്ല. ചേമ്പ്രമലയുടെ താഴ്വാരത്ത് ഉൾവനത്തോട് ചേർന്നുള്ള റിസോർട്ടിലാണ് അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും ബുദ്ധിമുട്ടി. 8 മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഷഹാന മരിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഷഹാനയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഒരു ഏലത്തോട്ടമാണ് എളിമ്പിലേരി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ടെന്റിൽ താമസിക്കുന്ന സൗകര്യമാണ് റിസോർട്ട് ഉടമകൾ ഒരുക്കിയിരുന്നത്. അതേസമയം മേപ്പാടിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന യുവതി താമസിച്ചത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്താണ്. ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ഹോം സ്റ്റേയുടെ അടുത്ത വനത്തോട് ചേർന്ന ഭാഗത്തെ ടെന്റിലായിരുന്നു യുവതി താമസിച്ചത്. ഹോം സ്റ്റേക്ക് മാത്രമായിരുന്നു ലൈസൻസ് ഉണ്ടായിരുന്നതെന്നും ടെന്റുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുമാണ് ആദ്യം വാർത്തകൾ വന്നിരുന്നെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ പഞ്ചായത്ത് തന്നെ വ്യക്തത വരുത്തുകയായിരുന്നു. ഹോം സ്റ്റേ ലൈസൻസ് ഉണ്ടെന്നും ഹോം സ്റ്റേക്ക് ലൈസൻസ് ഉണ്ടെന്നും എന്നാൽ ടെന്റുകൾക്ക് സർക്കാർ ലൈസൻസ് അനുവദിക്കാറില്ല എന്നുമാണ് ഹോം സ്റ്റേ ഉടമ നൽകിയ മറുപടി. അപകടം നടന്ന സ്ഥലത്ത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നില്ല. വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ തയ്യാറാക്കിയ ടെന്റിന് സമീപത്തെ കാട് പോലും വെട്ടിത്തെളിച്ചിരുന്നില്ല. യുവതി ശുചിമുറിയിൽ പോയി മടങ്ങുന്ന വഴി കാട്ടാന ആക്രമിച്ചതാണെന്നാണ് ഹോം സ്റ്റേ ഉടമ പറഞ്ഞത്. കാട്ടാനയെ കണ്ട് ഓടുന്നതിനിടെ യുവതി ഭയന്ന് വീണുവെന്നും ഈ സമയത്ത് ആന ചവിട്ടിക്കൊന്നുവെന്നുമാണ് ഉടമയുടെ മൊഴി. അതേസമയം യുവതി മരിച്ച ഹോം സ്റ്റേ ഉടമ പറയുന്ന സ്ഥലത്ത് തന്നെയാണോ ഹോം സ്റ്റേ പറയുന്ന സ്ഥലത്ത് തന്നെയാണോ എന്ന സംശയവും വനം വകുപ്പ് പറയുന്നുണ്ട്. കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന പറഞ്ഞ സാഹചര്യത്തിലാണ് ഇങ്ങനെ സംശയം വനം വകുപ്പ് മുൻപോട്ട് വെക്കുന്നത്. വന്യമൃഗശല്യമുണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണെന്നും ഉടമ അത് നിരസിച്ചതാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. വനത്തിന്റെ അതിർത്തിയോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഈ ഹോം സ്റ്റേ. ഏതാണ്ട് 10 മാത്രമേ ഇവിടേക്കുള്ള അകലമുള്ളൂ. ഇന്നലെ ഇവിടെ 30 പേരുണ്ടായിരുന്നു. മേപ്പാടിയിൽ നിന്ന് 9 ദൂരെയാണ് ഹോം സ്റ്റേ. വന്യമൃഗങ്ങളുടെ ശല്യമില്ലെന്നാണ് ഹോം സ്റ്റേ അധികൃതരുടെ വാദം. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റും വനം വകുപ്പും ഈ വാദം നിഷേധിക്കുകയാണ്. അംഗീകാരമില്ലാതെ റിസോർട്ടിന് ചുറ്റും ടെന്റ് കെട്ടുന്നത് നിരോധിക്കണമെന്ന് ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിരിക്കുകയാണ്. മേപ്പാടി സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുമതിയില്ലാതെ ടെന്റുകൾ ഇനി പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ പാർപ്പിച്ചാൽ ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു.